നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ ഓരോ ദിവസം പിന്നിടുതോറും കൂടുതൽ രസകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തുടക്കത്തിലെ ആശങ്കയും തയ്യാറെടുപ്പുകളും ഒക്കെ മാറി ഓരോ മത്സരാർത്ഥിയും യഥാർത്ഥ ഗെയിമിന്റെ ചൂടിലേക്ക് മാറിയതോടെ മത്സരത്തിന് വീറും വാശിയും ഏറുകയും ചെയ്തു ഇത്രയും നാൾ കൊണ്ട് തന്നെ ഓരോ മത്സരാർത്ഥിയെ കുറിച്ചും അനുകൂലമായാലും പ്രതികൂലമായാലും വ്യക്തമായ ധാരണ ഓരോ പ്രേക്ഷകർക്കും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ കുറിച്ച് ഒരു ആരാധകൻ പങ്കുവച്ച കുറിപ്പാണ് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിലെ ശ്രദ്ധേയ മത്സരാർത്ഥികളിൽ ഒരാളായ പുകവലി അടക്കമുള്ള വിഷയങ്ങളാണ് ഇവിടെ പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ആ പുകവലിയും അവരുടെ അമ്മയുടെ രോഗവുമൊക്കെയായി അവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കുന്നത് ഈ പുകവലിയെക്കുറിച്ച് മറ്റുള്ളവർ മറക്കണമെങ്കിൽ ആദ്യം ഇവർ സ്വയം ഇണ്ടാതിരിക്കയല്ലേ ചെയ്യേണ്ടതെന്നും പ്രേക്ഷകൻ ചോദിക്കുന്നു ഡേയ്സിക്കെതിരായ മറ്റൊരു പ്രധാന വിമർശനം എന്ന് പറയുന്നത് വിമർശനങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവില്ല എന്നതാണ് ആരോടെങ്കിലും തർക്കമുണ്ടായാൽ അവരെക്കാൾ ഒച്ചയിട്ട് എന്തെങ്കിലും പറയാനല്ലാതെ വ്യക്തമായി മറുപടി പറഞ്ഞ് കണ്ടിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് വുമൺ കാർഡ് ഇറക്കി ശരിയല്ലാത്ത ഗെയിം കളിക്കാൻ ബ്ലസി സിഗരറ്റ് സ്മോക്കിംഗ് വിഷയം പറഞ്ഞ ഉത്തരം മുട്ടിക്കുമെന്ന് പേടിച്ച് അമ്മയുടെ ഫീലിംഗ്സ് പറഞ്ഞ് ഹൗസിലുള്ള എല്ലാവരെയും ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് കളിക്കുന്ന ഇവൾ ഡോക്ടർ റോബിന്റെ യോഗ്യത ചോദ്യം ചെയ്ത രംഗം കണ്ട് ഓക്കാനമാണ് വരുന്നത് ഞാൻ സിഗരറ്റ് വലിക്കുന്ന കാര്യം വിളിച്ചുകൂവി നാട്ടുകാരറിഞ്ഞാൽ നിന്ന് വിവരമറിയിക്കുമെന്ന് ബ്ലസ്സിയോട് ഭീഷണി സിഗരറ്റ് വലിക്കുന്നത് മോശം കാര്യമാണെങ്കിൽ പിന്നെ എന്തിനു ചെയ്യണം അതല്ല സിഗരറ്റ് മോശം കാര്യമല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കിടന്ന് പിടയ്ക്കുന്നത് എന്തിനാണെന്നും കുറിപ്പിൽ ചോദിക്കുന്നു റോബിൻ ജാസ്മിനെ പറ്റി മുമ്പൊരിക്കൽ പറഞ്ഞ കാര്യം ഒരാഴ്ച വൈകി അവസരം വന്നപ്പോൾ മാത്രം ഉപയോഗിച്ച രീതി റോബിൻ ചോദ്യം ചെയ്തപ്പോൾ ഡേയ്സിക്ക് അത് സമ്മതിച്ചു കൊടുക്കുകയല്ലാതെ വേറെ നിവർത്തിയില്ലായിരുന്നു ഇതിലൂടെ താൻ ഒന്നാന്തരം ബാക്ക് സ്റ്റാബർ തെളിയിക്കുകയായിരുന്നു ഇവൾ ചെയ്തത് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേതിന് ബ്ലസിയുടെ അമ്മയെയും പെങ്ങളെയും കയറി ചീത്ത വിളിക്കും പ്രേക്ഷകരുടെ മുന്നിൽ താൻ വലിയ എന്തോ ഒരു സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ഷോ ഓഫ് ഉണ്ട് കൊടൂര മാസാണിതെന്നാണ് കരുതെന്നും പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ഡേയ്സിയെ പിന്തുണച്ചുകൊണ്ടും ചിലർ എത്തിയിരിക്കുകയാണ് പെണ്ണൊച്ചയോട് സംസാരിക്കരുത് ആണുങ്ങളോട് ശബ്ദമുയർത്തരുത് എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഡേസിയുടൻ പുറത്തുപോകേണ്ട മത്സരാർത്ഥിയാണ് മുഖത്ത് നോക്കി കാര്യം പറയുന്നത് കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഡേയ്സിയോട് വെറുപ്പുണ്ടാകാം പക്ഷെ ഡേസിയുടെ നിരീക്ഷണ ബുദ്ധി ഇന്നലെ നൈറ്റ് ജാസ്മിറോടുള്ള സംസാരത്തിൽ നിന്നും വ്യക്തമാണ് ലൈവ് കണ്ട നിമിഷയേക്കാൾ അവിടെയുള്ളവരെ വിലയിരുത്തുന്നത് ഡേയ്സി ഗെയിം നോക്കി ഡേസി പുറത്തു പോകണമെന്ന് പറയാൻ പറ്റുമോ എന്ന് താരത്തെ പിന്തുണച്ചുകൊണ്ട് ആരാധകർ ചോദിക്കുന്നുണ്ട് അതേസമയം ദിവസവും കഴിയും തോറും ഓരോ മത്സരാർത്ഥിയും തന്നെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയാണ് വ്യത്യസ്തമായ രീതിയിലാണ് ബിഗ് ബോസ് കൺഫഷൻ റൂമിൽ നിന്നുള്ള നോമിനേഷനുകൾ പ്രേക്ഷകരെ കാണിച്ചത് സാധാരണ ഓരോരോ മത്സരാർത്ഥിയും വന്ന് ഈ രണ്ട് പേരെ നിർദ്ദേശിക്കുന്ന രീതിയിലാണ് കട്ട് ചെയ്തിരുന്നത് എന്നാൽ ഇത്തവണ അത് ഒരാളെ നോമിനേറ്റ് ചെയ്തത് ആരൊക്കെയാണെന്ന് കാട്ടിക്കൊണ്ടായിരുന്നു ഇന്നലെ പത്ത് പേർക്കായിരുന്നു ആകെ നോമിനേഷനുകൾ ലഭിച്ചത് ഇതിൽ ഒരു വോട്ട് ലഭിച്ചു തന്നെ മാത്രം ബിഗ് ബോസ് ഒഴിവാക്കി നടന്ന വോട്ടിംഗ് ഇങ്ങനെയാണ് ലക്ഷ്മിപ്രിയയെ നോമിനേറ്റ് ചെയ്ത ധന്യ അപർണ സുചിത്ര റോബിൻ തുടങ്ങിയവരാണ് അതേസമയം ബ്ലസി റോബിൻ ലക്ഷ്മിപ്രിയ ദിൽഷ അപർണ ജാസ്മിൻ റോൺസൺ നവീൻ ദേസി തുടങ്ങിയവരായിരുന്നു ഇത്തവണ ബിഗ് ബോസ് സീസൺ ഫോർ നോമിനേഷൻ ലിസ്റ്റിൽ കയറിക്കൂടിയത് കൂടിയത് ലക്ഷ്മിപ്രിയയെ ധന്യയും സുചിത്രയുമായിരുന്നു നോമിനേറ്റ് ചെയ്തത് എന്നാൽ ബ്ലസ്സിയെ റോൺസണും നോമിനേറ്റ് ചെയ്തു ഏറ്റവും അടുപ്പം സൂക്ഷിക്കുന്ന ചിലരെ മത്സരാർത്ഥികൾ നോമിനേറ്റ് ചെയ്യുന്നതിനും ഇന്നലെ ബിഗ് ബോസ് സീസൺ മലയാളം ഫോർ എപ്പിസോഡ് സാക്ഷ്യം വഹിച്ചു അതേസമയം അഖിൽ സൂരജ് സുചിത്ര മേരി വർഗീസ് തുടങ്ങിയവർക്കൊപ്പം ക്യാപ്റ്റൻ സ്ഥാനത്തുള്ളത് നിമിഷം മാത്രമാണ് ഇത്തവണ നോമിനേറ്റ് ിൽ നിന്ന് മാനദിനും നിമിഷയായിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്